വന്ന് വന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഡോക്ടർമാരുടെ മേൽ നിയന്ത്രണമില്ലാതായി. എന്നാ പറ്റി? തൃശൂർ അമല ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ വി കെ ശ്രീനിവാസന്റെ ഈ സാക്ഷ്യം പറച്ചിൽ കണ്ടില്ലേ? വാട്സാപ്പിന്റെ ഈ കാലത്ത് ആരാതിപ്പ കടലാസ് നോക്കി ന്യൂസ് അറിയുന്നു? നിങ്ങൾ വായിച്ച കഥ പറയിപ്പ. ജനിച്ചപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിയ ക്രിസ്റ്റഫർ എന്ന കുട്ടി രക്ഷപ്പെട്ടത് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഇടപെടൽ കൊണ്ടാണെന്നാ ഡോക്ടറുടെ സാക്ഷ്യം. അതിലെന്താ തെറ്റുള്ളേ? മരുന്നുകൊണ്ട് മാത്രമല്ല, പ്രാർത്ഥന കൊണ്ടുകൂടിയാണ് രോഗം ഭേദമാകുക എന്നറിയില്ലേ? ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട കുട്ടിയാ ഞാനെന്നാ എൻ്റെ പ്രിയ മാതാവ് ഇപ്പോഴും പറയണേ. എന്ത് വിഡ്ഢിത്തമാ നിങ്ങളീ പറയുന്നത്! ശാസ്ത്രീയമായ ചികിത്സാമാർഗങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് പലരും പലതും പറയും, പലതും വിശ്വസിക്കും. അതുപോലാണോ ഇപ്പോ? മെഡിക്കൽ സയൻസ് വളർന്ന് തല മാറ്റിവെക്കുന്നിടം വരെ ആയില്ലേ? അതുകൊണ്ടെന്താ? എന്താന്ന് ചോദിച്ചാൽ, മെഡിക്കൽ ബിരുദമുള്ള ഒരാള് ഇത്തരം അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നതാണ് പ്രശ്നം. സമൂഹത്തെ വഞ്ചിക്കുക മാത്രമല്ലല്ലോ, അതിൽ ഒരാത്മവഞ്ചന കൂടിയില്ലേ? നിങ്ങൾ അത് പിടി. അലോപ്പതിയിലെ ഈ മോഹനം വൈദ്യർക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ത് നടപടി എടുത്തു എന്നാ ഞമ്മക്കറിയണ്ട്. നിങ്ങൾ ആള് കൊള്ളാമല്ലോ. മരുന്ന് കൊണ്ടാന്നോ പ്രാർത്ഥന കൊണ്ടാന്നോ രോഗം സൗഖ്യമാകുന്നതെന്ന് നമ്മളെന്തിനാന്നേ തർക്കിക്കുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെയും വിവേകത്തിന്റെയും പ്രശ്നമല്ലയോ? വിശ്വാസമല്ലയോ എല്ലാം? ഈശൻ പാതി, ഇവൻ പാതി. Thank you.